സത്യങ്ങൾ അറിഞ്ഞുവന്ന അച്ഛൻ നരനെയും നയനെയും ചോദ്യം ചെയ്തപ്പോ അച്ഛനെ നരൻ ചവിട്ടി വീഴ്ത്തുകയായിരുന്നു. അന്ന് മുതൽ ഞാനവരെ നോട്ടമിട്ട് വെച്ചിരിക്കുക. മുഖം മറിച്ച് പല തവണ ആ റാസ്കലിനെ ഞാൻ തല്ലി ചതച്ചു, അവനെ ഇടിച്ച് പിഴിഞ്ഞു. ഇനിയും വെറുതെ വിടത്തില്ല, അവനുള്ള കൂലി ഞാൻ കൊടുത്തിരിക്കും അവസരം കിട്ടുമ്പോഴൊക്കെ. ഇന്ന് അച്ഛനൊപ്പം ഇരുന്ന് എനിക്ക് എന്തെങ്കിലും കഴിക്കണം. അച്ഛൻ പരസഹായമില്ലാതെ ആഹാരം കഴിക്കുന്നത് എനിക്ക് കാണണം. ഞങ്ങളും അതിനുവേണ്ടി കാത്തിരിക്കുക. ഇന്നൊരു സന്തോഷ ദിവസ, അത് ശരിക്കും ആഘോഷിക്കണം. സന്ധ്യക്കൊപ്പം പായസവും വിളമ്പി. അതെ, നിങ്ങൾ വാ. വായിച്ചു എല്ലാവരും എല്ലാം അറിഞ്ഞല്ലേ. അറിയട്ടെ, അതിന്റെ സന്തോഷം അമ്മയുടെയും രോഹിണി ചേച്ചിയുടെയും രാഖിയുടെയും മുഖത്ത് മാത്രമല്ല, ഈ വീട്ടിൽ ആകമാനമുണ്ട്. അവള് വീണ്ടും അമ്മയാവാൻ പോവാണോ? ഓ, എങ്കിൽ രക്ഷപ്പെട്ടു, കെട്ടിയവൻ തരികണയാണല്ലോ. അത് മതിയായിരുന്നു. അയ്യോ, എനിക്ക് വയ്യ. അല്ല, എന്റെ കെട്ടിയവൻ ഇന്ന് ഭയങ്കര സന്തോഷായിരുന്നു. കുടുംബത്തോട്ട് പോയതേ ചിരിച്ചോണ്ട. മൂപ്പിലാന്റെ കൈക്ക് സ്വാധീനം വന്നില്ലേ, അതിന്റെ സന്തോഷമായിരിക്കും അവന്. അതോട് ചിരിക്കും, ശരിക്കും ചിരിക്കും. എല്ലാം എഴുതി കാണിച്ചിട്ടുണ്ടാവും സ്വന്തം മോനെ. ഇപ്പൊ വീട്ടിനകത്തുള്ളവരും പ്രൊഫസർ ഡഗയ്ക്ക് സ്വാധീനം വന്നു എന്നറിഞ്ഞു കാണും. അതിന്റെ ആഘോഷം തന്നെ അവിടെ. അയ്യോ, ഓർത്തിട്ട് എനിക്ക് സഹിക്കുന്നില്ല നരേട്ടോ. അവിടെയുള്ള ഓരോന്നിന്റെയും മുഖത്ത് ചിരിയേ മായണം. എങ്കിൽ ഓട്ടനെ അത് സംഭവിക്കണോടി, നന്ദന്റെ മരണം. ഇനി വീട് വിട്ടു പോന്നെങ്കിലും നന്ദനും വീട്ടുകാരും തമ്മിൽ യോജിപ്പിലെത്തിയ സ്ഥിതിക്ക് നിന്നെ കളഞ്ഞിട്ട് അവൻ ഏത് നിമിഷവും തിരിച്ചു പോവാനുള്ള സാധ്യതയുണ്ട്. നീ ഒന്നോർത്തു നോക്കിയേ, നീയില്ലാത്ത വൃന്ദാവനം, അവിടെ നിന്റെ ശത്രുക്കളായ രാഖിക്കും രോഹിണിക്കും ഇടയിൽ നന്ദൻ, അവരുടെ ജീവിതം വീണ്ടും തളിർക്കുന്നു പൂക്കുന്നു, നീയോ വാടിക്കൊഴിഞ്ഞു പോവുകയും ചെയ്യുന്നു. അങ്ങനൊരു കാഴ്ച ഒരിക്കലും കാണേണ്ടി വരരുത്. അങ്ങനെ കാണേണ്ടി വരാതിരിക്കണമെങ്കിൽ നന്ദൻ അവർക്കൊപ്പം ഇല്ലാതായേ പറ്റൂ. അവന്റെ ആരോഗ്യം അടുത്തറിഞ്ഞവനാ ഞാൻ. ഇവൻ നല്ലൊരു ഗുണ്ടായിരുന്നെങ്കിൽ ഈ ജില്ല മൊത്തം അവനെ ഭരിക്കായിരുന്നു. ആനക്കാനയുടെ വലിപ്പം അറിയില്ല എന്ന് പറയുന്ന പോലെയാ ഈ തടിയ മുട്ടാളന്, അവനെ പറ്റി വലിയ ബോധമൊന്നുമില്ല. അവൻ കഴിക്കുന്ന 20 മുട്ടയും ആട്ടിൻ സൂപ്പും ഒക്കെ ആ ശരീരത്തെ കൊണ്ട് പിടിക്കുക. അതുകൊണ്ട് സാധാരണ നാടൻ കത്തി കൊണ്ട് കൂത്തിയ കത്തി വളയേ ഉള്ളൂ. അവന്റെ വയറ് മുറിയൂല, ചോര പൊടിയൂല. അതുകൊണ്ട് ചതിയിൽപ്പെടുത്താൻ കൂടെ കൂടിയിരിക്കുന്നത്. അതിനൊപ്പം നീ അങ്ങോട്ട് നിന്നാ മതി, എന്നെ തടസ്സപ്പെടുത്തണ്ട. ഏതായാലും അവിടെ ആഘോഷം നടക്കട്ടെ, എല്ലാം പൊട്ടി പൊട്ടിക്കട്ടെ. അവന്റെ മരണത്തിന് മുമ്പുള്ള ചിരിയാത്. ശരത്ത് വരുന്നതിന് മുമ്പ് ഇരിക്കണ്ടെന്ന് പറഞ്ഞിട്ടും മോൾക്കായിരുന്നു ധൃതി. അച്ഛന് ഭക്ഷണം കഴിച്ചിട്ട് വേണം മെഡിസിൻ കഴിക്കാൻ. അപ്പൊ അച്ഛന്റെ കാര്യത്തിൽ വേണം ശ്രദ്ധിക്കാം. അച്ഛൻ കഴിക്കേ, ഞങ്ങൾ കാണട്ടെ. ആഹാ, അല്ല അപ്പൊ എനിക്കില്ലേ? എടാ,
നീ വലിയ ആൺകുട്ടി അല്ലേ? ആ അതൊന്നും കുഴപ്പമില്ല, എനിക്കും വേണം. അപ്പൊ എനിക്കോ? എനിക്കും. ഓ, കേളവം വാരിക്കൊടുക്കുക, മക്കളെ ഊട്ടുക. ശരത്തുമോൻ എത്തിയല്ലേ. ആ മോൻ വരുന്നതിന് മുമ്പ് ഇരുന്നത് വിഷമമായോ? മോൻ കണ്ടില്ലേ അച്ഛൻ കഴിക്കുന്നത്? അച്ഛന്റെ കൈക്ക് സ്വാധീനമുണ്ടെന്ന് നേരത്തെ ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു. നന്ദൻ എന്നോട് പറഞ്ഞിരുന്നു, അതുകൊണ്ട് എനിക്കിതിൽ കൂടുതൽ അത്ഭുതം തോന്നില്ല. ശാന്തേ, വിളമ്പി കൊടുക്കേ. ആ ശരി. ആ സത്യം മനസ്സിലാക്കിയിട്ടല്ലേടാ നീ അച്ഛനെ കൊണ്ട് ചെക്കിൽ ഒപ്പിടിച്ചത്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, അതുകൊണ്ട് ഇതിന് ഓണസദ്യയേക്കാൾ രുചിയുണ്ട്. അവളെ കളഞ്ഞിട്ട് നീ ഇങ്ങ് വാ മോനെ. അപ്പൊ ഏതെങ്കിലും ഒരു നേരമെങ്കിലും നമുക്കൊന്നിച്ചിരുന്ന് ഇങ്ങനെ ആഹാരം കഴിക്കാമല്ലോ. പെട്ടെന്ന് അവളെ കളഞ്ഞിട്ട് വരികയും അച്ഛന്റെ കൈക്ക് സ്വാധീനമുണ്ടെന്ന് അവർക്ക് തിരിച്ചറിയുകയും ചെയ്താൽ പിന്നെ മനസ്സറിയാത്ത ആപത്ത് കടന്നു വരും. അതുകൊണ്ട് നരന്റെയും നയനയുടെയും കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞാൻ ഇങ്ങോട്ട് വരാം. അങ്ങനെ അവിടെ ആഘോഷം നടക്കുകയല്ലേ, വേർപിരിഞ്ഞു പോയവരൊക്കെ വീണ്ടും ഒന്നിക്കുന്നു. എന്റെ പെങ്ങളെ മിക്കവാറും ആ വീട്ടിൽ നിന്ന് ഉടനെ പുറത്താക്കും. ചിലപ്പോ മോചിത വഴി അവൾക്ക് ജയിൽവാസം ഉണ്ടാവും. അതിനൊക്കെയുള്ള സാധ്യതയുണ്ട്. നന്ദൻ അളിയനെ കൊല്ലുന്നതിന് മുമ്പ് അവനെ കൊല്ലണം. കഴിഞ്ഞൊരു രാത്രി എന്റെ അടവ് പാളിപ്പോയി, അതിന് ഇന്ന് ഞാൻ പ്രായശ്ചിത്തം ചെയ്തിരിക്കും. ഭാഗ്യമുണ്ടെങ്കിൽ നമ്മുടെ രണ്ടാളുടെ അളിയൻ നാളെ നേരം പുലരുമ്പോ കാണൂലളിയാ. സംഭവം നടന്നു കഴിഞ്ഞ ഉടനെ മുങ്ങിക്കോണം. നന്ദ മരിച്ച എല്ലാവർക്കും മനസ്സിലാവും പ്രതി നരനാണെന്ന്. പോലീസ് പിടിക്കുകയാണെങ്കിൽ പിടികിട്ടെന്ന്, എന്നാലും അവന്റെ കൈകൊണ്ട് തീരേണ്ടി വരില്ല. കേസ് നടത്തുന്ന കാര്യം ഞാൻ ഏറ്റു. നല്ല വക്കീലിനെ വെച്ച് അളിയനെ ഞാൻ ഇറക്കിക്കൊണ്ട് വരും. പക്ഷേ പറഞ്ഞത് പാലിക്കണം, നാളെ നല്ല വാർത്ത കേൾക്കണം. അത് മാത്രം പോരാ, എന്റെ വീടിനെ അളിയെ സഹായിക്കാൻ വേണം. നന്ദം പോയി കഴിഞ്ഞാൽ പെങ്ങള് വിധവയാ, അമ്മയും പെങ്ങളും ഒരു വീട്ടിലാവും. അതിനെന്താ, അപ്പൊ അവരെ ഞാനും ഏറ്റെടുത്തോളാം. അത് വേണ്ട, അളിയെ ഏറ്റെടുക്കണ്ട. അവർക്ക് ജീവിക്കാനുള്ളത് കൊടുത്താ മതി. അത് കൊടുക്കാമെന്നാ ഞാൻ പറഞ്ഞത്. മനസ്സിലായി മനസ്സിലായി. കൊടുത്തേ ഞാൻ അടങ്ങും. നന്ദം പോയി കഴിഞ്ഞ പിന്നെ നോട്ടോടുന്ന തല ജോസിന്റെയാ. മുമ്പൊരു കൊലപാതകം നടത്തിയിട്ട് ഒന്നര വർഷം ഞാൻ ഒളിവിലായിരുന്നു. പിടിച്ചില്ല പോലീസ് തന്നെ. ചില രാഷ്ട്രീയക്കാരൊക്കെ കയ്യിലുള്ളത് കൊണ്ട് അന്നൊക്കെ അവന്മാർ ഒളിപ്പിക്കുമായിരുന്നു. ആ വഴി തന്നെ നോക്കണം. ജോസും നന്ദനും മരിക്കുകയും മോചിത സ്ഥലം മാറി പോവുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ നാടടക്കി വഴ എന്നെ കൊണ്ട് പറ്റും. നാളെ വൃന്ദാവനത്തിൽ കൂട്ടക്കരച്ചിൽ ഉയരൂ. സംശയമൊന്നും വേണ്ട, ആ കരച്ചിൽ കുറച്ച് നാളത്തേക്ക് നീളും. അളിയനും ഒന്ന് സങ്കടപ്പെടാൻ തയ്യാറായിരുന്നോ? ഇന്ന് പൊട്ടുവളിയാ, അവൻ പൊട്ടിത്തെറിക്കും. വിടുവായന വിശ്വസിക്കണോ? കൊല്ലാനായി കൂടിയതല്ലേ, അതുകൊണ്ട് എന്തെങ്കിലും പ്രതീക്ഷിക്കാം. കള്ളടിച്ചോണ്ട് വന്നതുകൊണ്ട് ഇങ്ങോട്ട് കേറ്റരുതെന്ന അണ്ണൻ പറഞ്ഞിരിക്കുന്നത്. നിന്റെ പണിയടാ, ഞാൻ തന്നെ ബലത്തിൽ അവ എന്നെ ഭരിക്കാൻ വരിക. ഞാൻ നന്ദേട്ടൻ പറഞ്ഞതാ പറഞ്ഞത്. ഓ പിന്നെ നന്ദേട്ടൻ പണഞ്ഞ്, നീ ഒന്ന് കുഴക്കടാ. കുഴക്ക് കുഴക്ക് രാശ കുഴക്ക്. കുഴച്ചോണ്ടിരിക്കുകയല്ലേ. എന്നാ ഭരിക്കാൻ വന്നെങ്കിൽ
താൻ വന്നോ? എല്ലാ മോശ സ്വഭാവം ഉപേക്ഷിച്ചിട്ട് നല്ല മനസ്സോടെ വന്നതാളിയാ. ഇനി മദ്യത്തിന്റെ മണം കിട്ടിയ അടിയിൽ നിന്ന് പറഞ്ഞു വിടും ഞാൻ. വേണമെങ്കിൽ കൊന്നോ, എന്നാലും ഞാൻ കള്ളുടിക്കൂല. ഞാനത് കഴിവട്ടെ. എന്താ കണ്ണപ്പ, മാവ് റെഡി ആയില്ലേ? മയ ആവുന്നേ ഉള്ളൂ. ഉപ്പില്ല. എന്താടാ അളിയ, നാളെ വൈകുന്നേരം വീട്ടിൽ ചെറിയ ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഓരോരുത്തമ്മർക്ക് വരാൻ കണ്ട സമയം. എന്താ സംഭവിച്ചേ? നിനക്കൊന്നും അറിയില്ലല്ലോ നായ. അയ്യോ കണ്ണപ്പ, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. ഈ സംഭവം അറിഞ്ഞിട്ട് എന്താ മോളുടെ അഭിപ്രായം? നന്ദേട്ടന് വേണ്ടി വെച്ചിരുന്ന കെണിയിൽ കണ്ണപ്പൻ എന്ന പാവ മനുഷ്യൻ പെട്ടു. നമ്മൾ അറിയാവുന്ന ഭാഷയിലൊക്കെ പറഞ്ഞതല്ലേ മോളെ, അവനെ പണിക്ക് വെക്കരുതെന്ന്? അപ്പോ പണിയെടുത്ത് ജീവിക്കാമെന്നൊരു തോന്നലുണ്ടായാലോ എന്നൊരു സംശയം. അവൻ ഒരിക്കലും അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകത്തില്ല. കൊല്ലാനുള്ള മനസ്സുമായി നടക്കുന്നവന്റെ തൊഴില് കൊലയാ. അവന് കത്തി മാടിന്റെ മാംസം അരിയാനുള്ളത് മാത്രമല്ല, ആവശ്യം വന്നാൽ മനുഷ്യ ശരീരവും അവൻ അരിയും. അവൻ പണിയെടുത്ത അത്രയും ദിവസം കൊല്ലാൻ വേണ്ടി പല അടവെടുത്ത് കാണും, പല അവസരവും നോക്കിക്കാണും. ഇനി ഏതായാലും ഒളിവിൽ പോയവനെ അകത്തിടാൻ ഒരു കാരണമായി. അവന് നന്ദേട്ടനൊന്നും ചെയ്യാനും പറ്റിയില്ല, അവൻ ഉടനെ ജയിലിലാവുകയും ചെയ്യും. അയാളുടെ അവസ്ഥ ഇപ്പൊ എങ്ങനെയുണ്ട്? ആ കണ്ണപ്പന്റെ ഒരു 30% പൊള്ളലേറ്റിട്ടുണ്ട്, എന്നാലും ഭയക്കാനൊന്നുമില്ല. എന്ത് ചെയ്യാനാ? നന്ദനൊന്ന് പച്ച പിടിച്ചു വന്നതാ. കണ്ണപ്പനാണെങ്കിലോ നല്ലൊരു പണിക്കാരനും, അതിന്റെ ഇടയിലേക്കാ മൂർഖനെ കയറ്റി വിട്ടത്. അവനാരും കൊന്നു കളയുന്നില്ലല്ലോ. ഒരുപാട് പേരുടെ പ്രാക്കുണ്ട്, ഒരുപാട് കുടുംബങ്ങളുടെ. ഇതൊക്കെ അവൻ ഏത് കാലത്ത് അനുഭവിച്ചു തീർക്കും? ഞാൻ മരിച്ചില്ലല്ലോ, എന്നിട്ടും ഗതി കിട്ടാത്ത ആത്മാവാണെന്നാണല്ലോ അവന്റെ വിചാരം. എന്നാൽ അവൻ മരിച്ച ശേഷവും അതുപോലെ കിടന്നലയും, ചെയ്ത തെറ്റുകളെല്ലാം മെന്നി എണ്ണി പറഞ്ഞുകൊണ്ട്. എവിടെ നിങ്ങളുടെ മോൻ? അത് മോനെ എനിക്കറിയത്തില്ല. മുഖത്ത് നോക്കി കള്ളം പറയുന്നോ? എന്റെ അച്ഛനെ തളർത്തി കിടത്തി, ഇപ്പൊ എന്നെ കൊല്ലാൻ ശ്രമിച്ച കെണിയിൽ ആ കണ്ണപ്പനാ വീണത്. അവൻ ഇനിയും കൊലവിളി അടക്കിയിട്ടില്ല. പലരുടെയും മരണം മുന്നിൽ കണ്ട് നടക്കുക. സത്യമായിട്ട് എനിക്കൊന്നും അറിയത്തില്ല മോനെ. മര്യാദയ്ക്ക് ജീവിക്കാൻ ഞാൻ അവനോട് പറഞ്ഞതാ. പറഞ്ഞു പോലും ഈ വയറ്റി പറഞ്ഞ മോൻ എങ്ങനെ മര്യാദയ്ക്ക് നടക്കാനാ? അവനെ തെരഞ്ഞു നടക്കാൻ ഞാൻ ഉണ്ടാവത്ത്? മോൻ വേണമെങ്കിൽ കേറി നോക്കിക്കോ. ഇപ്പോഴും ഞാൻ മരിക്കാതെ രക്ഷപ്പെട്ടത്
അവൻ എന്റെ കൈകൊണ്ട് തീരാൻ തന്നെയാ. തീർത്തോ മോനെ, കൊന്നുകള അവനെ. അങ്ങനെ ഒരു മോൻ എനിക്ക് വേണ്ട. ഇനിയിപ്പോ നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലെങ്കിലും ഞാൻ അവനെ കൊല്ലും. കാരണം മരിക്കേണ്ടവനവൻ. അവൻ ഈ ലോകത്ത് ആരോടും കടപ്പാടില്ല. പെറ്റ തള്ളയാ നിങ്ങളോട് പോലും. വിഷം കൊടുത്ത് കൊല്ലണമായിരുന്നു അവനെ. നല്ല അമ്മയായിരുന്നെങ്കിൽ. അവനെ മാത്രമല്ല, എന്റെ കൂടെ കഴിയുന്ന കരിന്തള്ളി. എന്തായാളിയാ പണിക്കാരന്റെ കാര്യം? കണ്ണപ്പന് കുഴപ്പമൊന്നുമില്ല, ആള് രക്ഷപ്പെടുന്നു. രക്ഷയില്ലാത്തത് അവനാ, നരനെന്ന മൃഗത്തിന്. കൊല്ലും ഞാൻ അവനെ, തിരഞ്ഞ് പിടിച്ച് വലിച്ചു കീറും. പോലീസ് ഊർജിതമായി അന്വേഷണം നടത്തുന്നുണ്ട് അവന് വേണ്ടി. അതിനേക്കാളും തിരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുവാ ഞാൻ. അവനെ കൊന്നിട്ട് നീ ജയിലിൽ പോയാലും നഷ്ടം ഞങ്ങൾക്കല്ലേ മോനെ? ഇത് പറഞ്ഞു പറഞ്ഞ് അവനെ ജീവിക്കാൻ അനുവദിച്ചതാ സകല പ്രശ്നങ്ങൾക്കും കാരണം. നേരത്തെ കൊന്നിരുന്നെങ്കിൽ എല്ലാത്തിനും ഒരു പരിഹാരം അയനെ. മാനുവലിനെ കൊന്നത് ഞാനല്ല, എന്നിട്ടും ആ കുറ്റം ഏറ്റെടുത്ത് റിമാൻഡ് കഴിഞ്ഞില്ലേ. പിന്നെ കൊല നടത്തിയിട്ട് പോയാൽ എന്താ കുഴപ്പം? കൊല്ലണോ അവനെ? മരിക്കേണ്ടവൻ മരിക്കണം, ഇല്ലെങ്കിൽ ഇതുപോലെ പല നഷ്ടങ്ങളും ഉണ്ടാവും. അതിന് അളിയനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുക. നരനെ ഞാൻ സപ്പോർട്ട് ചെയ്തിരുന്നു, അത് അബദ്ധമായിപ്പോയെന്ന് ഇപ്പൊ തോന്നുക. ഇനി ആരുടെ വാക്കും ഞാൻ കേൾക്കത്തില്ല. ശാന്തമായി ജീവിച്ചാലും അവൻ മാറി നിൽക്കത്തില്ല. അമ്മയും ജയിച്ചു എന്ന് ആലോചിച്ച് നോക്ക്, ആരെ കൊല്ലാനായിരുന്നു അവൻ പദ്ധതി ഇട്ടത്? ഞാനാ കത്തി തീരേണ്ടത്. ആരെ കൊല്ലാനായിരുന്നു അവൻ പദ്ധതി ഇട്ടത്? ഞാനാ കത്തി തീരേണ്ടത്. വിധി വഴി മാറിപ്പോയി എങ്കിലും ആ വിധി ഇനിയും ഉണ്ടാവും. എനിക്ക് മാത്രമല്ല, എന്നെ സ്നേഹിക്കുന്നവർക്കെല്ലാം. അവന്റെ ജീവിതം ഏതാണ്ട് അവസാനിച്ചെന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് അവൻ ഇനി എല്ലാവരെയും നശിപ്പിക്കാൻ ശ്രമിക്കും. സംശയമുണ്ടോ? ഞാൻ അവനെ സപ്പോർട്ട് ചെയ്താണല്ലോ എന്നോർത്ത് ഇപ്പൊ വേദനിക്കുക. എന്ന് കരുതി നന്ദൻ കൊലയാളിയാണെന്നൊന്നും ഞാൻ പറയില്ല. അവന്റെ കൈയും കാലും തല്ലി ഒടിച്ച് പോലീസിന് മുന്നിൽ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ അവൻ എഴുന്നേറ്റ് നടക്കരുത്, ജയിലിൽ നിന്ന് തിരിച്ചു വന്നാലും. ഇരുന്ന് നിറങ്ങിയാലും വേട്ടയാടണമെന്ന മനസ്സുമായിട്ട് ജീവിക്കുന്നവൻ വേദനയറിഞ്ഞ് മരിക്കണം, അതാ നല്ലത്. എന്റെ കുടുംബത്തിന്റെ ഇനി അങ്ങോട്ടുള്ള ശാന്തിക്കും സമാധാനത്തിനും അത് അത്യാവശ്യമാണ്. ഞാൻ ജയിലിൽ കിടക്കുമെന്ന് ഓർത്തിട്ട് അമ്മ ഭയക്കണ്ട. മോചിതയ്ക്കും സി എസ് ആറിനും കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് FIR ഒക്കെ അവർ മാറ്റിക്കോളും. കോടതിയിലെ കേസ് വരുമ്പോൾ സാക്ഷികളില്ലെങ്കിൽ ഞാൻ പുറത്തു വരികയും ചെയ്യും. അതുകൊണ്ട് ജയിൽവാസത്തിൻ്റെ കാര്യം ഓർത്ത് മനസ്സിലുറപ്പിച്ച അവൻ്റെ മരണം വേണ്ടെന്നിനി ഞാൻ ചിന്തിക്കില്ല. നന്ദന്റെ മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് അവനെ കൊല്ലും എന്നുള്ള കാര്യം ഉറപ്പാ. പിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയല്ല, മറിച്ചും ചിലപ്പോൾ സംഭവിക്കാം. പോലീസിനൊക്കെ ഭയന്ന് മാറി നിൽക്കുന്നവൻ അറിയാം ഇനി അവന് ജീവിതമില്ലാന്ന്. അതുകൊണ്ട് അവനും നന്ദന്റെ അതേ ചിന്തയിൽ തന്നെ ആയിരിക്കും. ഈ വീട്ടിലുള്ളവരുടെ കണ്ണ് നനയണം, അത് മാത്രമായിരിക്കും അവൻ്റെ ഇപ്പോഴത്തെ ചിന്ത.
കണ്ണപ്പനെ കത്തിച്ചതിന്റെ കാര്യം നന്ദന് മാത്രമല്ല പോലീസിനും ഉണ്ട്. അറിയാലോ മോചിതയുടെ കാര്യം. അവള് തന്നെ ലോക്കപ്പിൽ കൊണ്ടിടാൻ ഒരു കാരണം കിട്ടാതിരുന്നതാ, ഇപ്പൊ താനായിട്ടത് ഉണ്ടാക്കി കൊടുത്തു. അവളെ ഞാൻ തട്ടോളിയാ, പിന്നെ എന്നെ കൊല്ലാനായിട്ട് ഒരു പൊന്തമാണ് നടപ്പുണ്ടല്ലോ. അവൻ ചങ്കുപൊട്ടി കരയുടനെ അണ്ണൻ വെറുതെ പുളുവടിക്കാതെ വെറുതെ വീരവാദം പറഞ്ഞു നടക്കുന്നല്ലാതെ ഒരു കാര്യവും നടക്കുന്നില്ല. നീനാ കൊച്ചാക്കണ്ട, ജോസിനെ രണ്ടു തവണ കുത്തിയവനാ ഞാൻ, എന്നിട്ട് ഭാഗ്യം കൊണ്ട് അവൻ രക്ഷപ്പെട്ടത്, അത് നീ മറക്കരുത്. എന്നെ കുറച്ച് കാണുന്നവരെയൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. രണ്ടു തവണ കൊല്ലാൻ വേണ്ടി സാഹചര്യം ഒരുക്കി, എന്നാ അവൻ ആയുസ് കൊടുത്ത ദൈവങ്ങള് മൂന്നാമത്തത് പിഴക്കില്ല. അതിനുമുമ്പ് അവന്റെ കരുത്തൊക്കെ ചോർന്നു പോകണമെങ്കിൽ അതിന് ഉടനെ ഒരു കൊടും ക്രൂരത കാണിച്ചേ പറ്റൂ. അതിലേക്കാ ഇനി എന്റെ പോക്ക്. പുറത്തിറങ്ങാത്ത രീതിയിൽ FIR തയ്യാറാക്കാം. ഒരു 10-40 വർഷം ജയിലില്ല, അതിനു വേണ്ട തെളിവുണ്ടാക്കാം. നിന്റെ കണ്ണീര് ഒരുപാട് കണ്ടവനാ ഞാൻ. അങ്ങനെയുള്ള എന്റെ മുന്നില് ഇനി നിന്റെ കള്ള കണ്ണീര് വേണ്ട. ഞാൻ പറഞ്ഞാൽ ഇനി നന്ദ നിൽക്കൊന്നുമില്ല. അയാളിൽ അത്രക്ക് വാശി കയറിയിരിക്കുക. നേർക്ക് നേരെ നിന്ന് പൊരുതാം, വേണമെങ്കിൽ ആയുധം എടുത്ത് ആളെയും കൂട്ടിക്കോ. ഞാൻ ഒറ്റയ്ക്കേ കാണൂ.